നമുക്ക് കേൾക്കുമ്പോൾ തമാശ തോന്നാറുള്ള ഒരു കാര്യമാണ് ഇമാം മഹദിയുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ. ഇപ്പം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിലുള്ള ഒരു വിശ്വാസമായിട്ട് ലോകാവസാനം അടുക്കുന്ന കാലഘട്ടത്ത് ലോകത്താകെ അക്രമവും അനീതിയും അരാജകത്വവും ഒക്കെ കൊടികുത്തി വാഴും. അപ്പോൾ അനീതിയിൽ പൂണ്ടു കിടക്കുന്ന ഒരു ലോകത്തെ നീതിയിലേക്ക് തിരിച്ചു നയിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബിയുടെ പേരുള്ള, മുഹമ്മദ് നബിന്റെ വാപ്പാന്റെ പേര് തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും, അങ്ങനെ ഒരു മഹാപുരുഷൻ അവതാരം പൂണ്ട് മുസ്ലിം സമുദായത്തെയും ലോകത്തെയും ആകെ രക്ഷിച്ച് ഇതിനെ നീതിയിലേക്ക് വീണ്ടും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ജന്മമെടുക്കും എന്നുള്ളത്. വാസ്തവത്തിൽ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട ഇത്തരം കഥകൾ പലയിടത്ത് പല തരത്തിൽ പല ആളുകളുടെ ഉള്ളിൽ പല രീതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും ഈ കഥകൾക്ക് എല്ലാ മുസ്ലിം സമൂഹത്തിന്റെ പല ഭാഗത്തുള്ള എല്ലാ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് ഇത്തരം കഥകൾ പാടുന്നത് പലപ്പോഴും ഇസ്ലാമിക ലോകം പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലാണ്. ഒരു വേള ഇസ്ലാമിക ലോകം പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലും അതല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളിൽ ഒരു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഉദയം എവിടെയെങ്കിലും നാമ്പെടുക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴും ഈ മഹദിപ്പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇടക്കാലത്ത് തുർക്കിയിലെ ഒർദുഗാൻ ഇമാം മഹദിയാണ് എന്ന തരത്തിൽ വിശ്വസിക്കുകയും ആ അർത്ഥത്തിൽ അതിന്റെ സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കുറേ വീഡിയോകൾ ഞാൻ ഇടക്കാലത്ത് കണ്ടിരുന്നു. ആ സമയത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മളത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ആ വിഷയം അത്ര ഒരു റെലവെന്റ് അല്ലായിരുന്നു അന്ന് എന്നുള്ളതുകൊണ്ട്. അതിനു മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ISIS ലോകത്തിന്റെ ഒരു പ്രത്യേക ഭാഗം കീഴടക്കി വരുന്നു എന്ന് വരുമ്പോൾ ഇസ്ലാമിക ഖിലാഫത്ത് ശക്തി ആർജിച്ചു വരുന്നു, അവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളെ തുരത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക ഖിലാഫത്ത് അവിടെ രൂപീകരിക്കപ്പെടുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ISIS എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുടെ ഉദയത്തിന്റെ അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഇതാ ഇമാം മഹദിയുടെ പുറപ്പാടിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ നമുക്ക് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലും ഇത്തരം വാദങ്ങൾ, അതൊരു മറ്റത് രണ്ടും ഒരു ആവേശത്തിന്റെ മഹദിപ്പാട്ടാണെങ്കിൽ നിരാശയുടെ നിരാശ്രയത്വത്തിന്റെ നൊമ്പരത്തിന്റെ ചില സന്ദർഭങ്ങളിലും ഈ മഹദിയെ കാത്തിരിക്കുന്ന വിശ്വാസികളുടെ ആ ഒരു മനോഭാവം പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോ ഈ മഹദി ഇമാമുമായി ബന്ധപ്പെട്ട വാദങ്ങളും കഥകളും അതിന്റെ ചരിത്രവും ഓർമ്മയും സലാം യാ മഹദി എന്നുള്ള പാട്ടൊക്കെ വളരെ ട്രെൻഡിങ് ആണ് ഓൺലൈനിൽ. അതിന്റെ കാരണം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ ജനത ആക്രമിക്കപ്പെടുന്നു, അവരൊരു വംശഹത്യയുടെ മുനമ്പിലാണ് എന്ന ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കുമെന്ന് വിശ്വാസ സമൂഹം വിചാരിക്കുന്ന ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ ഭരണകൂടങ്ങൾ, ഇസ്ലാമിക ഭരണകൂടങ്ങളൊന്നും കാര്യമായ ഒരു ഇടപെടലും നടത്താതെ മാറി നിൽക്കുകയും ആ ജനത പ്രതീക്ഷയേറ്റിരിക്കുകയും ലോകത്താകെയുള്ള മനുഷ്യർ ആ ഒരു പ്രശ്നത്തിൽ ഇസ്രായേൽ നടത്തുന്ന കടുത്ത അനീതി നിറഞ്ഞ എല്ലാ മനുഷ്യാവകാശ തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന വംശഹത്യ, ഞാനിത് കുറച്ച് ക്ലിയർ ആയിട്ട് തന്നെ അങ്ങ് പറയാണ്. ചില ആളുകൾ കമന്റ് ബോക്സിലൊക്കെ വന്ന് നമ്മൾ നിഷ്പക്ഷമായ അഭിപ്രായം പറയുമ്പോൾ പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന, എന്റെ ഉള്ളിലെ സുടാപ്പിയെ എനിക്ക് കാണിച്ചു തരുന്ന ചില ആൾക്കാരൊക്കെ കണ്ടതുകൊണ്ട് പറയാണ്, ഉള്ളിൽ വെറുപ്പ് മാത്രം തളം കെട്ടിക്കിടക്കുന്ന മനുഷ്യർ കുഞ്ഞുങ്ങൾ അവിടെ വെള്ളവും വായുവും ചികിത്സയും കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ അതിന് മുകളിൽ കയറി നിന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന, ആ ആനന്ദത്തിൽ പങ്കുചേരാൻ എന്നെ ക്ഷണിക്കുന്ന ആൾക്കാരോട് പറയാണ്, ഇസ്രായേൽ അവിടെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ്. അതെന്റെ നിലപാടാണ്, രാഷ്ട്രീയമായിട്ടുള്ള എന്റെ നിലപാടാണ്. UN ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളുടെ മുഴുവൻ ആളുകളുടെയും എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശം മുൻനിർത്തിയിട്ടുള്ള ആവശ്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ അവിടെ നരനായാട്ട് നടത്തുകയാണ്. ഇസ്രായേൽ അവിടെ ഗാസയിലെ മനുഷ്യരെ വംശഹത്യ നടത്തുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതെന്റെ രാഷ്ട്രീയമായ നിലപാടാണ്, അത് പറയും. അപ്പൊ ഹമാസ് ഇസ്രായേൽ എന്നുള്ള ആ ഒരു ഫലസ്തീൻ ജനതയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഹമാസിനെ പിന്തുണക്കുന്നു എന്നൊക്കെ വന്ന് നിലവിളിക്കുന്നവർ അവിടെ മാറി നിൽക്കുക, അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് ഇവിടെ ഒരു അർത്ഥത്തിൽ ആരും സഹായത്തിനില്ലാത്ത ഒരു ഘട്ടത്തിൽ ആശയറ്റു പോകുന്ന സമയത്ത് വിശ്വാസികൾ ആർത്തു വിളിക്കുകയാണ് സലാം യാ മഹദി എന്ന്. അതാണ് ഇപ്പോഴത്തെ ഈ ഇമാം മഹദിയുടെ വരവുമായി ബന്ധപ്പെട്ട് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ലോകം. കാരണം അത്രയും കടുത്ത അനീതി, ഇതുപോലെ ഒരു അനീതി ലോകത്ത് ഉണ്ടാവുമ്പോൾ അവിടെ ഇമാം മഹദി വരും എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ഒരു പ്രതീക്ഷ, നിരാശയിൽ നിന്ന് ഉറവെടുക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ സലാം മഹദി പാട്ടിന്റെ പിന്നിൽ. ആ സന്ദർഭത്തിൽ കുറെ ആളുകൾ ഇമാം മഹദിയുടെ പണ്ടുകാലത്തെ വീഡിയോകൾ പുതിയ തമ്മിലിട്ട് അഡീഷണലായിട്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നു. ഹുസൈൻ സലഫിയും റഫീഖ് സലഫിയും അതുപോലെ തന്നെ നമ്മുടെ ഈ സുന്നി വിഭാഗത്തിലെ ചില ആളുകളും ഒക്കെ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ റീ അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ ഈ കോട്ടയം സൈഡിലുള്ള ഈരാറ്റുപേട്ടയാണ് തോന്നുന്നത്, അവിടെയുള്ള ഒരു മൊലിയാരും പുള്ളിയുടെ പുത്രനും കൊണ്ടുപിടിച്ച് ഇമാം മഹദിയുടെ മധുഹ് പാട്ടുകളും, അവർ വരാൻ സമയമായി, ഇതാ വന്നു, അവിടെ എത്തിയിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്, ഏത് നിമിഷവും പുറത്തു വരും, നിങ്ങൾ എന്നെ ലൈവിൽ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇമാം മഹദീനെ വിശ്വാസികൾ കാത്തിരിക്കുന്നത്.
അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ സുന്നി ഷിയ വിശ്വാസത്തിന്റെ തർക്കത്തെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഈ അവസരം മുതലെടുത്തുകൊണ്ട് റഫീഖ് സലഫ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ഇമാം മഹദി ആരാണ്, എന്താണ്, ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ, അതിന്റെ വിശ്വാസത്തിന്റെ കാരണം എന്താണ്, ഇതൊക്കെ നമുക്ക് അതിന്റെ കൂടെ വഴിയെ പറഞ്ഞു പോകാം. പുതിയ ഫലസ്തീൻ പശ്ചാത്തലത്തിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിഷയം. അത് ചോദിക്കാനൊരു കാരണവും കൂടിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പല നിലക്കുള്ള മെസ്സേജുകളും ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ലോകത്തിന്റെ പ്രതീക്ഷ ഇമാം മഹദിയിലാണ്. ഫലസ്തീൻ കുട്ടികൾ പോലും ഇമാം മഹദിക്ക് സ്വാഗതമോദിക്കൊണ്ട് ഗാനം ആലപിക്കുന്നു, ലോകം കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സലാം യാ മഹദി എന്ന ഗാനവും അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും ഒക്കെ പലരും അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ റഫീഖ് സലഫി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സലാം യാ മഹദി എന്ന രീതിയിലെ പാട്ടുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കഥയുടെ പിന്നിലുള്ളത് ഷിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്നും, നമ്മൾ ദാറ്റ് മീൻസ് റഫീഖ് സലഫി അഭിസംബോധന ചെയ്യുന്ന സുന്നി വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഈ തരം കെണിയിൽ വീഴരുതെന്നും, അത് അനിസ്ലാമികമാണ്, അത് ഷിയ വിശ്വാസത്തിലെ പിഴച്ച വിശ്വാസമാണ്, അതിന്റെ ഭാഗമായിട്ട് വന്ന പാട്ടാണ് ഇപ്പൊ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഉടൻ ഓഫ് ചെയ്യണം എന്ന ഒരു മുന്നറിയിപ്പ് ആയിട്ടാണ് റഫീഖ് സലഫി വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ നിലപാട് എന്താണ്? ഇമാം മഹദി ഉണ്ടോ? അവസാന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ നിയോഗം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? പ്രമാണങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഇതൊക്കെയാണ് റഫീഖ് സലഫി ഇന്ന് പരിശോധിക്കുന്നത്. നമ്മൾ ഇന്ന് റഫീഖ് സലഫിയുടെ കൂടെ കേട്ടു പോവുകയാണ്. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളൂ, അത് ഞാൻ അതിന്റെ കൂടെ പറയാം. അപ്പം പ്രമാണങ്ങളിൽ നിന്ന് മഹദിയെ വായിച്ചെടുക്കാനാണ് റഫീഖ് സലഫി ശ്രമിക്കുന്നത്. അതിന്റെ കൂടെ മഹദി, രണ്ട് മഹദി ഉണ്ട്, ഒന്ന് ഷിയാക്കളുടെ മഹദി, ഒന്ന് സുന്നികളുടെ മഹദി. ഈ രണ്ടും കൂടി മാറിപ്പോകരുത്. റഫീഖ് സലഫി എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല്, ചുമരിൽ പതിപ്പിച്ചു വെച്ച മഹദി ഇമാമിന്റെ കവിളില് ഒരു പൊട്ട് മറുകിട്ട് വെച്ചിരിക്കുകയാണ് സുന്നി മഹദിക്ക് വേണ്ടിയിട്ട്, കേട്ടോ. അപ്പൊ ആളുകൾ അങ്ങോട്ടും കൂടെ മാറിപ്പോകരുത് മഹദികൾ. കേരളത്തിൽ ഈ വിഷയത്തിൽ വേണ്ടത്ര ഒരു പഠനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ നിഷേധാത്മകമായ നിലപാടാണ് പല ആളുകളും ഈ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹദി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അവസാന കാലഘട്ടത്തിൽ ഇമാം മഹദി വരും എന്നൊക്കെ പറയുന്നത് അത് ചില കെട്ടുകഥകളാണ്, ആരോ പടച്ചുണ്ടാക്കിയ കള്ള ഹദീസുകളാണ് എന്നൊക്കെ നിലക്കുള്ള നിഷേധാത്മക നിലപാട് സ്വീകരിച്ച പലരെയും നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ രണ്ടുതരം ആൾക്കാരുണ്ട്, മഹദി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും. അതാണ് പ്രധാനമായിട്ടുള്ളത്. മഹദി എന്ന് പറയുന്നത് വെറുതെ കെട്ടുകഥയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇസ്ലാം മതത്തിനകത്ത് തന്നെ ഉണ്ട്. മഹദി എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള തെളിവില്ല. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നും ഈ ഹദീസിനെ കുറിച്ച് പരാമർശമില്ല, ഇങ്ങനെ ഹദീസിൽ കൃത്യതയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള സംശയത്തിന്റെ ആനുകൂല്യം, പിന്നെ ആ ഒരു പഴുതിലൂടെ മഹദി ഇമാം എന്ന വാദത്തെ തള്ളുന്ന, അതിനെ അംഗീകരിക്കാത്ത വിഭാഗങ്ങൾ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് വിശ്വാസി മീൻസ് മഹദി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ രണ്ടു തരം ആളുകളാണ് ലോകത്തുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം, മഹദി ഇമാമുമായി ബന്ധപ്പെട്ട് നേർക്കുനേർ ഉള്ള വിവരങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും അധികം ഇല്ല എന്നാണ് റഫീഖ് സലഫി മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനും അന്വേഷിച്ചിട്ടില്ല, എനിക്കറിയില്ല അങ്ങനെ ഗ്രന്ഥങ്ങളുണ്ടോ എന്നുള്ളത്. പക്ഷേ മഹദി ഇമാമുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളിൽ ഈ സുന്നി ഷിയ വിശ്വാസങ്ങൾ ഒരു ബ്ലെൻഡായിട്ടാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോട്ടയം സൈഡിൽ നിന്ന് ഒന്നരാട മഹദി ഇമാമിന്റെ വരവും പ്രതീക്ഷിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊഴിയാരുണ്ട്. ആ മൊഴിയാരെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതിലെ പകുതി മുക്കാൽ കഥയും ഷിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഷിയാക്കളുടെ മഹദിയുടെ ഗുണഗണങ്ങളാണ്. നമ്മളെ നാട്ടിലുള്ള വിശ്വാസികളെ സംബന്ധിച്ച് മഹദി, ഇസ്ലാം, ഇമാം, നബി, മക്ക, മദീന എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് സുന്നി ആയാലും ഷിയ ആയാലും കുഴപ്പമില്ല. കാരണം കേൾക്കുമ്പോഴുള്ള ഇമ്പത്തിൽ ആ ഒരു രോമാഞ്ചം കൊണ്ട് അങ്ങനെ കഥ കേട്ടിരിക്കുകയാണ്. പക്ഷെ റഫീഖ് സലഫിക്ക് അതിന് അപകടം തിരിച്ചറിയുന്നു. സുന്നി മഹദിയെയും ഷിയ മഹദിയെയും കവിളിൽ മറുകുവെച്ച് മാറ്റി നിർത്താനുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വേണ്ടത്ര നിലക്ക് ഈ വിഷയത്തിൽ വൈജ്ഞാനികമായ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലക്കുള്ള കൃതികളോ പുസ്തകങ്ങളോ രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അറബി ലോകത്ത് ഈ വിഷയത്തിൽ കൃത്യമായ നിലക്കുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട പല അറബി ഗ്രന്ഥങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേരളത്തിൽ അത്ര പുസ്തകങ്ങളൊന്നുമില്ല, അറബിയിൽ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ മലയാളത്തിലുള്ള ആളുകൾക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. ഉസ്താവ് പറഞ്ഞാലും ഇമാം മഹദി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു, അതല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നു. എന്നാൽ ആ വിഷയത്തിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവര് ഷിയാക്കളാണ്. അപ്പൊ ഷിയാക്കളുടെ ഈ വിഷയത്തിലുള്ള വിശ്വാസവും നിലപാടും കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഈ വിഷയത്തിൽ വെച്ചു പുലർത്തുന്ന നിലപാട് എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴേക്ക് ചില ആളുകൾ പറയും അത് ഷിയാക്കളുടെ വിശ്വാസമാണ്, ഷിയാക്കളുടെ നിലപാടാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളയും. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം മഹദി ഇമാമുമായി ബന്ധപ്പെട്ടതൊക്കെ അന്ധവിശ്വാസവും,
സുന്നികളുടേത് പത്തരമാറ്റ തികഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ തെളിവുള്ള പ്രമാണമുള്ള വിശ്വാസം, മറ്റത് തെളിവില്ലാത്ത പ്രമാണമല്ലാത്ത വിശ്വാസം. ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് വ്യത്യാസം. അണ്ണൻ തമ്പി സിനിമയാണ് തന്റെ മനസ്സിൽ മുഴുവൻ കടന്ന് കളിക്കുന്നത്. അതിലെ അണ്ണനും തമ്പിയുമാണ് സുന്നി ഷിയ മഹദികൾ. അങ്ങനെ നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. എന്താണ് ഷിയാക്കളുടെ മഹദി എന്ന് പറഞ്ഞാൽ മാത്രമാണ് സുന്നി മഹദി എത്ര മഹാനാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആദ്യം ഷിയ മഹദീനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. അപ്പൊ നമുക്ക് ആ മഹദീനോട് ചെറുങ്ങനെ ഒരു വെറുപ്പും ഒരു അനിഷ്ടമൊക്കെ തോന്നി തുടങ്ങും. ഏയ്, അങ്ങനെ ഒരു മഹദി ഒന്നും ഉണ്ടാവൂലായിരിക്കും, അതുണ്ടെങ്കിൽ തന്നെ അത് അള്ളിൻ റസൂലും പറഞ്ഞ മഹദി അല്ലായിരിക്കും എന്നൊരു വിശ്വാസം സുന്നികൾക്കിടയിൽ ഉണ്ടാവും. അവിടെ വേണം കൃത്യമായിട്ട് നമ്മുടെ സുന്നി മഹദീനെ, സുന്ദരനായ സുന്നി മഹദീനെ പ്രതിഷ്ഠിക്കാൻ. അത്ര ശ്രദ്ധയോടെയാണ് റഫീഖ് സലഫി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാം. ഷിയാക്കളുടെ ഇമാം മഹദി അദ്ദേഹം ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അയാളുടെ പേരും അയാളുടെ വാപ്പയുടെ പേരും ഉമ്മയുടെ പേരും ഒക്കെ അവർക്കറിയാം. അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് അൽ ഹസനുൽ അസ്കരി എന്നാണ്, ഉമ്മയുടെ പേര് എന്താണ്, നർജസ് എന്നാണ്. ഇറാഖിലെ സാമിറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, അതല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് അദ്ദേഹം ഹിജ്റ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഹിജ്റ 255 ഈ മുഹമ്മദ് എന്ന് പറയുന്ന 12-ാമത്തെ മുൻതലറായ പ്രതീക്ഷിക്കുന്ന ഇമാം മഹദി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷിയാക്കളുടെ മഹദി പണ്ടേക്കും പണ്ടേ ജനിച്ചിട്ടുണ്ട്. ഏതുപോലെ നമ്മുടെ ഈസാ നബീനെ ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചതുപോലെ ഇമാം മഹദീനെ 9-ാം വയസ്സിൽ ആയുസ് നീട്ടിക്കൊടുത്ത് വാനലോകത്തേക്ക് തൽക്കാലത്തേക്ക് കൊണ്ടുപോയിരിക്കാൻ അള്ളാ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കാൻ, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി 100-ാം നൂറ്റാണ്ട് പുറകിൽ തന്നെ ജന്മം കൊടുത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വയസ്സും പ്രായമൊന്നും ആവാതെ അള്ളാ പറയും, അപ്പോ മഹദി പുറത്തിയാടും. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. പിന്നീട് 9-ാമത്തെ വയസ്സായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ അപ്രത്യക്ഷനാക്കുകയാണ്. എന്നാണ് അവരുടെ വിശ്വാസം. 9-ാമത്തെ വയസ്സിൽ അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്ത് അപ്രത്യക്ഷനാക്കി. ഇനി അള്ളാഹുവിന്റെ വാഗ്ദത്ത സമയമാകുമ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന ഇവരുടെ 12-ാമത്തെ ഇമാമ് അയാൾ നിയോഗിതനാകും എന്നാണ് ഇമാം മഹദിയെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസം. അങ്ങനെ സമയമായി കഴിഞ്ഞാൽ അള്ളാഹ് സിഗ്നൽ കൊടുത്താൽ ഷിയാക്കളുടെ മഹദി രംഗപ്രവേശം ചെയ്യും. ആകെ ഒരു മഹദി ഉള്ളൂ കേട്ടോ, ഒറിജിനൽ മഹദി ഷിയാക്കളുടേതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതന്നെ. ഷിയാക്കളുടെ മഹദിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന്റെ തെളിവും ഞാൻ മീൻസ് അതിന്റെ തെളിവും റഫീഖ് സലഫി അവസാനം പറയും. അതിൽ നിന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇവരുടെ ഈ മഹദി വന്നാലോ ഇയാൾ ആദ്യം പോകുന്നത്, ശരിക്കും മനസ്സിലാക്കണം നമ്മൾ, ആദ്യം പോകുന്നത് മദീനയിലേക്കായിരിക്കും. എന്തിനാണ് മദീനയിലേക്ക് പോകുന്നത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭൂമിയിൽ വന്നതല്ലേ, മുഹമ്മദ് നബിയുടെ റൗഹ ഷെരീഫ് ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് ഒരു ഉംറയൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മഹദി പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം വന്നിരിക്കുന്നത് ഷിയാക്കളുടെ മഹദിയാണ്. ഷിയാക്കളുടെ മഹദിക്ക് മദീനയുടെ മണ്ണിൽ കുറച്ച് കണക്കുകൾ തീർക്കാൻ ബാക്കി കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ആ കണക്ക് തീർക്കാൻ പോവാണ്. ആദ്യം പഴയത് കഴിഞ്ഞിട്ടല്ലേ പുതിയത്. ഷിയാക്കളുടെ മഹദി വന്നു കഴിഞ്ഞാൽ നേരെ മദീനയിലേക്ക് വെച്ച് പിടിക്കും. അവിടെ പകരം വീട്ടാനുള്ള രണ്ടാളുകളെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. അവരിപ്പോ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാണ്. അവിടെ ആ ശിക്ഷ നടപ്പിലാക്കണം. ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നടപ്പിലാക്കേണ്ട രണ്ടാള് മദീനയിൽ മുഹമ്മദ് നബിയുടെ കബറിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾക്ക് അരികിൽ മരമാടപ്പെട്ട് കഴിഞ്ഞ ഈ ഉമ്മത്തിലെ നമ്മളേറെ ആദരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരുടെയും ഖബറുകൾ ഇമാം മഹദി മാന്തും. എന്നിട്ട് അവരുടെ മയ്യത്തുകളെ പുറത്തെടുക്കും. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ആ മയ്യത്തുകൾക്ക് ജീവൻ നൽകും. എന്നിട്ട് ജനമധ്യത്തിൽ വെച്ച് അവരെ രണ്ടുപേരെയും വിചാരണയ്ക്ക് വിധേയമാക്കും. തുടർന്ന് ശിക്ഷാ നടപടിയും നടപ്പിലാക്കും. എന്തായിരിക്കും ശിക്ഷാ നടപടി? ഒരു മരത്തിൽ രണ്ടുപേരെയും തറക്കും. എന്നിട്ട് ആ മരത്തോടുകൂടി ഈ രണ്ട് മഹാന്മാരായ സഹാബിമാരെ ഈ ഇവരുടെ ഈ മഹദി വന്നാൽ കത്തിക്കുമെന്നാണ് ഷിയാക്കൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് മഹദീനോട് എന്താണ് മഹദി എങ്ങനെയൊക്കെ ചെയ്യാമോന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ വന്നത് ഷിയാക്കളുടെ മഹദിയല്ലേ കൂട്ടരേ. ഷിയാക്കളുടെ മഹദിക്ക് അലിയുടെ രക്തത്തിന്, ഹസന്റെ രക്തത്തിന്, ഹുസൈന്റെ രക്തത്തിന്, ഫാത്തിമയുടെ രക്തത്തിന് കണക്ക് ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുമോ? അനീതി അക്രമവും ഒക്കെ തുടങ്ങി വെച്ചത് ഉമറും അബൂബക്കറും കൂടെയാണ് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. മുഹമ്മദ് നബിയുടെ പൊന്നോമന പുത്രിയെ കൊലപ്പെടുത്തിയ, മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളെ കൊലപ്പെടുത്തിയ, മുഹമ്മദ് നബി സ്ഥാപിക്കാൻ ശ്രമിച്ച ഇസ്ലാമിനെ പൊളിച്ച് പഴയ ഖുറൈശി ഗോത്രത്തിന്റെ ഭരണം ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പുനഃസ്ഥാപിച്ച, അതിനുവേണ്ടി അണിയറയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരായിട്ടാണ്, ഇസ്ലാമിനെ നശിപ്പിച്ച രണ്ടാളുകളായിട്ടാണ് ഉമറിനെയും അബൂബക്കറിനെയും അവർ കാണുന്നത്. അതുകൊണ്ട് ഷിയാക്കളുടെ മഹദി വന്നാൽ നേരെ മദീനയിലേക്ക് പോകും. അബൂബക്കറിന്റെ ഖബർ മാന്തും, ഉമറിന്റെ ഖബർ മാന്തും. രണ്ടാക്കളെയും അള്ളാഹിന്റെ പെർമിഷനോടുകൂടി എഴുന്നേപ്പിക്കും. എഴുന്നേറ്റ് വാടാ മക്കളെ എന്ന് പറയും. നേരെ കൊണ്ടുപോയി മദീനയിലെ മനുഷ്യർക്കിടയിൽ അവരെ പരസ്യമായി വിചാരണ ചെയ്ത് ഒരു മരത്തിലേക്ക് അവർ രണ്ടുപേരും ചേർത്ത് വെച്ച് കെട്ടും. എന്നിട്ടങ്ങ് കത്തിച്ചാളി. അത് കഴിഞ്ഞിട്ടുള്ളൂ ലോകത്ത് അഫ്ഗാനിസ്ഥാനായാലും അല്ലെങ്കിൽ ഫലസ്തീനായാലും അവിടെ മരിച്ചു വീഴുന്ന കുട്ടികളായാലും ഒക്കെ. ഇതാണ് ഷിയാക്കളുടെ മഹദി. ഇപ്പൊ ഷിയാക്കളോട് വെറുപ്പുള്ള, ഷിയാക്കളോട് താല്പര്യമില്ലാത്ത സുന്നി വിശ്വാസധാരയിലുള്ള ആളുകൾക്ക് ഷിയാക്കളുടെ മഹദീനോടൊരു അവമതിപ്പ് തോന്നില്ല. അത് ശരിയല്ല, അതൊരു നല്ല മഹദി അല്ലാന്ന് തോന്നില്ലേ? കറക്റ്റ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ
സുന്നി മഹദിയിലേക്ക് പോവാണ്. അപ്പൊ നേരെ സുന്നി മഹദിയിലേക്ക് പോവാം. ഈ മഹദിക്ക് വേണ്ടി പാട്ടുപാടുന്ന സലാം യാ മഹദി എന്ന് പറയുന്ന ഗാനമാണ് നമ്മൾ അറിയാതെ പ്രചരിപ്പിക്കുന്നത്, അതിന്റെ പ്രചാരകരായി മാറുന്നത്. അപ്പൊ ഇത്തരം പ്രചാരണങ്ങൾക്കൊക്കെ പിന്നിൽ ഷിയാക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ സലാം യാ മഹദി എന്നൊക്കെയുള്ള പാട്ട് ട്രെൻഡിങ് പാട്ട് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ നിങ്ങൾ സുന്നികളാണെങ്കിൽ മനസ്സിലാക്കുക, അത് ഷിയാക്കളുടെ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖബർ മാന്താൻ വരുന്ന മഹദിയുടെ വരവും പ്രതീക്ഷിച്ച് അവരെഴുതിയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് ആ പാട്ട് നമ്മൾ പാടരുത്. നമ്മുടെ മഹദി വേറെ മഹദിയാണ്. ആ മഹദിനെ കുറിച്ചുള്ള നമ്മളുടെ വിശ്വാസം, ശരിയായ വിശ്വാസം അത് വേറെയാണ്. അപ്പൊ അതിന് വേറെ പാട്ട് ഉടൻ പുറത്തിറങ്ങും, അതുവരെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോഴുള്ള സലാം മഹദി ഒന്ന് വിട്ടുപിടിക്കണം എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഷിയാക്കളുടെ മഹദി അന്ധവിശ്വാസമാണെന്നിപ്പോ മനസ്സിലായില്ലേ? കാരണം ഇക്കോലത്തിൽ ഉള്ള ഏർപ്പാടാണ് ചെയ്യണമെങ്കിൽ ഷിയാക്കളുടെ മഹദി ലോകത്ത് സമാധാനം ഉണ്ടാക്കാനല്ല വരുന്നത്, ഫിത്തന ഉണ്ടാക്കാനാണ് വരുന്നതെന്നാണ് റഫീഖ് സലഫി പറയുന്നത്. ഷിയാക്കളുടെ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ആകെ തുക നമ്മൾ എടുത്താൽ ഈ ഇവരുടെയും ഇമാം മഹദി വന്നാൽ ലോകം കുട്ടിച്ചോറാക്കുന്ന ഒരാളായിരിക്കും. എന്തൊക്കെയാണ് അയാൾ ചെയ്യുക? മസ്ജിദുൽ ഹറമിൽ പോകും, എന്നിട്ട് മസ്ജിദുൽ ഹറാം തകർക്കും. അറബികളോട് യുദ്ധം ചെയ്യും അയാൾ വന്നാൽ, പ്രത്യേകിച്ച് ഖുറൈശികളോട്. അതേപോലെ തന്നെ ദീനിന്റെ ശരീഅത്തിനെ ഒക്കെ അയാൾ മാറ്റിമറിക്കും. നിങ്ങൾക്ക് കാര്യാക്കേണ്ടതൊക്കെ മുഹമ്മദ് നബി പണ്ട് ചെയ്തതല്ലേ? അതിനൊന്നും കാര്യാക്കണ്ട. ഒരു കൂട്ടരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതോ അവിടെയുള്ള മനുഷ്യരോട് യുദ്ധം ചെയ്യുന്നതോ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട. കാരണം ഇമാം മഹദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും, ബാപ്പാന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്നൊക്കെയാണല്ലോ കഥ. അപ്പൊ പിന്നെ മുഹമ്മദ് ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നതും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതും? പോട്ടെ, അപ്പൊ അത് വിട്, ഇനി നമുക്ക് സുന്നി മഹദിനെ കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളോടും അതേപോലെ മുസ്ലിമീങ്ങളുടെ പള്ളികളോടും ഒക്കെ ശത്രുത വെച്ച് പുലർത്തുകയും പിന്നെ എന്തോ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി വരുന്ന ഒരാളായിട്ടാണ് ഷിയാക്കൾ അവതരിപ്പിക്കുന്ന മഹദി. ചുരുക്കി പറഞ്ഞാൽ അയാൾ വന്നാൽ ഭൂമി ആകെ കുഴപ്പത്തിലാക്കുന്ന ഒരാളായിരിക്കും. ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ ആകത്തുക ഇതാണ്. റഫീഖ് സലഫി പറഞ്ഞ ഉദാഹരണം ഒന്നും ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഷിയാക്കളുടെ മഹദിക്ക് ഞാൻ സുന്നികളിൽ നിന്ന് ഒരു ഉദാഹരണം തന്നരാം. ഷിയാക്കളിലെ മഹദി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മളുടെ സുന്നികളുടെ തൗഹീദ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലത്തെ ഒരു ജന്മമായിരിക്കും. മുസ്ലിങ്ങളെ കൊന്ന്, മുസ്ലിങ്ങളുടെ പള്ളി തകർത്ത്, മുസ്ലിം പ്രദേശങ്ങൾ ആക്രമിച്ച്, മുസ്ലിം ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്ത്, അങ്ങനെ യഥാർത്ഥ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് ഉപമിക്കാവുന്ന ഒരു ഷിയ സങ്കല്പമായിരിക്കും ഷിയാക്കളുടെ മഹദി. ഇതാണ് ഉദാഹരണം, കറക്റ്റ് ഉദാഹരണം. റഫീഖ് സലഫിക്ക് അത് പറയാൻ മടിയുണ്ടാവും, ഞാൻ അതുകൊണ്ട് അത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയോ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഇത് രണ്ടും വേർതിരിക്കപ്പെടുന്നത്. എന്താണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്? അഹ്ലുസുന്നത്ത് ഈ വിഷയത്തിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണുള്ളത്. ഒരിക്കലും സ്വഹീഹായി വന്ന, സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെ നിഷേധിച്ചിട്ടില്ല. ആ വിഷയത്തിൽ അതിരുവിട്ട് ഒലുവായി പരിധി വിട്ടു പോയിട്ടുമില്ല. മറിച്ച് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് ആ പഠിപ്പിക്കപ്പെട്ടിടത്ത് നിലകൊള്ളുകയാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ചെയ്തിട്ടുള്ളത്. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് പറഞ്ഞ മധ്യമ നിലപാടാണ്. മധ്യമ നിലപാടാണ്, ഏറുമില്ല കുറയൂല്ല, അങ്ങനെ ഒരു നിലപാടാണ് അത്. മഹദി വരുമെന്ന് വെച്ചാൽ വരും, വരൂലേ വരൂല. മഹദി അനീതിക്കെതിരെ പോരാടുമോ, അക്രമം നടത്തുമോ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമോ, ആളുകളെ കൊല്ലുമോ എന്നൊക്കെ ചോദിച്ചാൽ കൊല്ലും. എന്നാൽ മഹദി നല്ലൊരു ശാന്തശീലനും സമാധാനപ്രിയനും സർവോപരി സൽഗുണ സമ്പന്നനുമായിരിക്കും. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആകത്തുക ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, മഹദിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് എന്താണ്? അന്ത്യനാളിന്റെ അടയാളമായി സ്വാലിഹായ ഒരു മനുഷ്യനെ അള്ളാഹു അയക്കും, ഈസാ അലൈഹി സ്വലാമിന്റെ നുസൂൽ ഉണ്ടാകുന്നത് പോലെ. ലോകത്ത് കുഴപ്പകാരം, കുഴപ്പകാരിയായ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന ദജ്ജാലിന്റെ നിയോഗം ഉണ്ടാകുന്നത് പോലെ ഇമാം മഹദിയും നിയോഗിക്കപ്പെടും. വളരെ ലളിതമായിട്ട് ഇവരെ പോലെ മക്കത്ത് പോകുന്ന, മദീനത്ത് പോകുന്ന ആളുകളെ കബർ മാന്തുന്ന പണിയൊന്നുമില്ല. മഹദി വരും, സമാധാനത്തോടെ വരും, അക്രമവും അനീതിയും പിന്നെ വ്യാപകമായിരിക്കും. മഹദി വന്നിട്ട് അതൊക്കെ അവസാനിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവരും. കൃഷിയിൽ പിന്നെ വിളവ് വർദ്ധിക്കും, ആകാശത്തു നിന്ന് മഴ വർഷിക്കും, നല്ല സമാധാനവും സ്വസ്ഥതയുള്ള ഒരു ഭരണം 7 കൊല്ലമോ 8 കൊല്ലമോ നടത്തും. ഇതിനു വേണ്ടിയിട്ടാണ് മഹദി വരിക. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് ലോകത്ത് അതിക്രമവും അനീതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഇമാം മഹദിയുടെ നിയോഗം ഉണ്ടാകുക. ആരും കുഴപ്പകാരിയായ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന ദജ്ജാലിന്റെ നിയോഗം ഉണ്ടാകുന്നത് പോലെ ഇമാം മഹദിയും നിയോഗിക്കപ്പെടും. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, 7 വർഷമോ അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 8 വർഷമോ അദ്ദേഹം ഭരിക്കും. ലോകത്ത് അതിക്രമവും അനീതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഇമാം മഹദിയുടെ നിയോഗം ഉണ്ടാകുക. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഭൂമി മുമ്പത്തേതിനേക്കാൾ സസ്യങ്ങൾ മുളപ്പിക്കും, ആകാശം മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. അദ്ദേഹം വന്നാൽ നീതി നടപ്പിലാക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് ഇമാം മഹദി വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് പ്രവാചകന്റെ പേരിനോട് യോജിച്ച നിലക്കുള്ള പേരായിരിക്കും. ഇതൊക്കെ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. ഇതിനൊക്കെ സ്വഹീഹായ ഹദീസുകളുടെ തെളിവും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഇളം തന്നലായിട്ടാണ് ഇമാം മഹദി വരിക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കാണിക്കാം. അതിനിടയിൽ ഇമാം മഹദി വന്നിട്ട് എന്തോ പിക്കർസ് കാണിച്ചിട്ട് പോയി, അത് ഷിയാ മഹദിയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുന്തിരി എന്നും കാണിക്കൂല. സുന്നികളുടെ മഹദിയാണ് ഇപ്പൊ ലൈവിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇത് ഏതോ ഷിയാ മഹദി ലൈവിനിടയിൽ കയറി എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ മഹദി ഇപ്പോ
ഇനി അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം ചിലത്. നിങ്ങൾ നോക്കൂ, ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് സഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തദ്ഹബു ദുനിയാ വലാ തൻഖദി ദുനിയാ, ഈ ദുനിയാവ് അവസാനിക്കുന്നതല്ല, ഹത്താ യംലികൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്റെ ഈ ഉമ്മത്തിനെ അതല്ലെങ്കിൽ അറബികളെ ഭരിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. യുവാത്തു ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോട് യോജിച്ചതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, അപ്പൊ ഇതാണ് എന്താണ്, ഞാൻ മരിച്ചാലും എന്നെ കുറെ കാലം കഴിയുമ്പോൾ ഇവിടെ അക്രമവും അനീതിയും ഒക്കെ വ്യാപിക്കും, എന്നിട്ട് അത് അവസാനിപ്പിക്കാൻ മുഹമ്മദ് നബീനെ കൊണ്ട് കൂട്ടിയിട്ട് കൂടാത്തത് മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത തലമുറയിൽ നിന്ന് ഒരാൾ ഉദയം ചെയ്യും. ഈ വിശ്വാസത്തിന്റെയും ഈ കഥയുടെയും കാരണങ്ങൾ എന്റെ മനസ്സിൽ തോന്നുന്ന ഒന്ന് രണ്ട് സാധ്യതകളുണ്ട്, അത് ഞാൻ പറയാം. സാഹിബ് പറഞ്ഞു, റഫീഖ് സലഫി പറഞ്ഞു തീർക്കട്ടെ. ഇമാം അഹ്മദും ഹാക്കിമും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താ തംലഅ അൽഅർദു ദുൽമൻ വജൗറൻ വഅദ്വാന, ഭൂമി മുഴുവനും അക്രമവും അനീതിയും അതേപോലെ തന്നെ അതിക്രമങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഇനിയും അക്രമങ്ങളും അനീതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ എന്ന് പറയുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അക്രമവും അനീതിയും വർദ്ധിക്കും എന്ന് മുഹമ്മദ് നബി പറയുന്ന കാലഘട്ടം ഏതാണ് എന്നും മുഹമ്മദ് നബി ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഏർപ്പാട് എന്താണ് എന്നും കൂടിയും വെറുതെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ബാക്കി കേൾക്കാൻ. ചില മതവിഭാഗങ്ങളോടും ജനവിഭാഗങ്ങളോടും ഒക്കെ ജനങ്ങൾക്ക് വല്ലാത്ത പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ ആയിരിക്കും. അവരെ ഇല്ലായ്മ ചെയ്യാനും അവരെ നശിപ്പിക്കുവാനുമുള്ള എല്ലാ നിലക്കുള്ള ഭരണകൂട ഭീകരതകളും ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കും. അതിന്റെ ചില ചിത്രങ്ങളാണല്ലോ, ചില ഉദാഹരണങ്ങൾ മാത്രമാണല്ലോ ഇപ്പോൾ ഫലസ്തീനിൽ നമ്മൾ കാണുന്നത്. അവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല. ഫലസ്തീനിന് ഇപ്പോൾ ഈ നടക്കുന്ന ഈ പ്രശ്നങ്ങളും അക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചില ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുകയും അവരെ അവിടെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ഭരണകൂട ഭീകരത കാണിക്കുകയൊക്കെ ചെയ്ത കാലത്ത് മഹദി വരും എന്നാണെങ്കിൽ മുഹമ്മദിന്റെ കാലത്ത് ഏതോ ഒരു ജൂത സ്ത്രീയുടെ വേഷത്തിൽ മഹദി വന്നുപോയി മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അക്രമം വർദ്ധിക്കുന്ന കാലത്ത് മഹദി വരും എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, 6-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ട് ലോകത്തെമ്പാടും രാജഭരണങ്ങളും ചെറിയ ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വെക്കാണവും വഴക്കും പരസ്പരമുള്ള പിന്നെ യുദ്ധങ്ങളും അക്രമങ്ങളും കൊള്ളകളുമായിട്ട് ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ മനുഷ്യന്റെ ജീവിതവുമായി താരതമ്യം ചെയ്തിട്ട് അതിനേക്കാളും കൊടിയ അക്രമവും അനീതിയും ലോകത്തുണ്ടാവും എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു ഒരു സങ്കല്പം, ഒരു കഥ മാത്രമാണ്. അതല്ലാതെ ലോകം സമാധാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇതുപോലെയുള്ളപ്പം അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അക്രമങ്ങൾ ഉണ്ടാവും, യുദ്ധങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വസ്തുത. ലോകം മുന്നോട്ട് പോകും തോറും മനുഷ്യ ഭീകരമായിട്ടുള്ള അക്രമങ്ങളും ഇതുമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ അത് കൂടി വരികയല്ല. മനുഷ്യന്റെ സംസ്കാരവും നീതിബോധവും ധാർമ്മികതയും ഒക്കെ മുന്നോട്ടാണ് പോകുന്നത്, പിന്നോട്ടല്ല. അതുകൊണ്ട് തന്നെ അധാർമികമായിട്ടുള്ള പ്രവണതകളെ ഇല്ലായ്മ ചെയ്യാനുള്ള സംവിധാനം മനുഷ്യർക്കിടയിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അതിനാകാശത്ത് നിന്ന് അള്ളാഹ് ഒരു മഹദീനെ നൂലിക്കെട്ടി താഴത്തേക്ക് ഇടുകയല്ല ചെയ്യാം. ഇതൊരു ദിവാസ്വപ്നം മാത്രമാണ് വിശ്വാസികളുടെ. അതിനൊരു കാരണം കൂടിയുണ്ട്, അതുകൂടി പറയാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഭൂമി ഭരിക്കാനും ഭൂമിയിൽ നീതി നടപ്പിലാക്കാനുമുള്ള എല്ലാ നിലക്കുള്ള പ്രാപ്തിയും പക്വതയും ഒരു രാവ് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് അഹ്ലു സുന്നത്ത് ഈ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന നിലപാട്. മുഹമ്മദ് നബിക്ക് ആ പ്രദേശത്തുള്ള അക്രമങ്ങൾ, മുഹമ്മദ് നബി കാണിച്ചു കൂട്ടിയിട്ടുള്ള അക്രമങ്ങളുടെ ഏകദേശം ഒരു ഇമ്പാക്ട് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അക്രമിക്കപ്പെടും എന്ന് മുഹമ്മദ് നബി വിശ്വസിച്ചിരുന്നു. പുറത്താക്കിയവരും തുരത്തിയവരും കൊലപ്പെടുത്തിയവരുടെ പിന്മുറക്കാരും ഇന്നല്ലെങ്കിൽ നാളെ പകരം ചോദിക്കാൻ വരാൻ സാധ്യതയുണ്ട് എന്ന് മുഹമ്മദ് ഭയപ്പെട്ടിരുന്നു. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ വീണ്ടും അങ്ങനെ അക്രമമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വീണ്ടും എന്റെ പരമ്പരയിൽ നിന്ന് തന്നെ ഒരാൾ വരും എന്ന് മുഹമ്മദ് വെറുതെ ഒരു സ്വപ്നം ആളുകൾക്ക് കൊടുത്തിരുന്നു. അത് വളരെ അപകടം പിടിച്ച ഒരു സ്വപ്നം കൊടുക്കൽ കൂടിയാണ്, അതും കൂടി പറയാം. റഫീഖ് സലഫിക്ക് രണ്ട് വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് കഴിഞ്ഞിട്ട് വരാം. ഷിയാക്കളുടെ നിലപാടിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഷിയാക്കളുടെ മഹദി എന്ന് പറയുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, പ്രതികാരം തീർക്കുന്ന, മഹാന്മാരായ സഹാബിമാരുടെ കബറുകൾ പോലും മാന്തുന്ന, ആ നിലക്കുള്ള മസ്ജിദുൽ ഹർബ് തകർക്കുന്ന, പള്ളികൾ തകർക്കുന്ന, അറബികളോട് യുദ്ധം ചെയ്യുന്ന, ഈ നിലക്ക് കുഴപ്പകാരിയായ അതേപോലെ പ്രതികാരദാഹിയായ ഒരു മനുഷ്യനെ ഇസ്നാഅശരിയ എന്ന് പറയുന്ന വിഭാഗം അവതരിപ്പിക്കുമ്പോൾ അഹ്ലു സുന്നത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നീതിപൂർവ്വം ഇവിടെ ഭരണം നടത്തുന്ന നല്ലൊരു മനുഷ്യനെ കുറിച്ചുള്ള ശുഭ പ്രതീക്ഷയാണ് ഹദീസുകളിൽ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇതാണ് സുന്നി ഷിയ മഹദികൾ. ഇനി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മഹദിയുടെ കഥയുടെ ഒരു പ്രശ്നം, അതിന്റെ ഒരു കാരണം, വ്യക്തതയില്ലെങ്കിലും മഹദി എന്നൊരു സങ്കല്പ കഥാപാത്രം ഹദീസുകളിൽ ഇടം പിടിക്കാനുണ്ടായിട്ടുള്ള കാരണം, ലോകത്തെല്ലാ മതവിഭാഗങ്ങളിലും പ്രത്യേകിച്ച് വേദങ്ങളുള്ള മതവിഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒരു കഥാപാത്രത്തിന്റെ ഒരു അവതാരത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട്. ഇപ്പൊ തോറയിലാണെങ്കിൽ തോറയിൽ അവർ പിന്നെ ഇസ്രായേലി പരമ്പരയിൽ നിന്ന് അടുത്ത ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ രക്ഷകനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് നബി രംഗപ്രവേശം ചെയ്യാൻ അവിടെ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ
അതിലും ഇനി ഒരു രക്ഷകൻ അവസാന കാലത്ത് വീണ്ടും ഒരാൾ വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ വേദങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് ഇവിടെയും ഒരു കൽക്കി അവതാരം എന്ന വേറെ ഒരു അവതാരം ഇനിയും അവതാര പിറവി എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അവതാരങ്ങളുണ്ട്. അവസാന കാലഘട്ടത്തിൽ അഴിമതിയും അക്രമവും അനീതിയും വർദ്ധിച്ചു വരും എന്നും അപ്പോൾ ഈ എന്താ പറയുക നന്മയുടെ അവതാരം ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഒരു അവതാരം കൂടി വരും എന്നുമുള്ള ഒരു അമിതമായ പ്രതീക്ഷ. ഏതുപോലെ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഭയങ്കര സുഭിക്ഷവും സമൃദ്ധവും സമാധാനപൂർണവുമായ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സ്വർഗ്ഗലോകമായിരുന്നു മനുഷ്യന്റെ കുറച്ച് കാലം പുറകിലോട്ട് പോയാലുള്ള ഭൂതകാലം എന്നതുപോലെ ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ വെച്ചു കൊടുക്കുക എന്ന കേവലമായിട്ടുള്ള ഒരു കാല്പനികമായിട്ടുള്ള കഥ മാത്രമാണിത്. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ കഥകളിലും ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ കാത്തിരിക്കുന്നത് കാണാം. എല്ലാ സംഭവങ്ങളിലും ഇത്തരം മുൻപ് കാലത്ത് ഭയങ്കര സമൃദ്ധിയായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയതാണ് എന്ന് കാണാം. അപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്ന വർത്തമാന കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഭൂതകാലത്തെ സമൃദ്ധിയും ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തിനു വേണ്ടി ജന്മമെടുക്കാൻ പോകുന്ന ഒരു അവതാരത്തിലുള്ള പ്രതീക്ഷയും കൊണ്ട് മനുഷ്യരിങ്ങനെ സംതൃപ്തി അടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ചെറിയ സൂത്രം മാത്രമാണ് സാധനം. ഇനി അപ്പുറത്തേക്ക് അതിനകത്തൊന്നുമില്ല. ഇനി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, ഫലസ്തീനിലെയും അല്ലെങ്കിൽ മറ്റേത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വിശ്വാസികളും അവർ അവരുടെ ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ചില കഥകളുണ്ട്, ആ കഥകൾക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കും. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അള്ള പറഞ്ഞത് മാത്രം നോക്കാനുള്ളൂ, നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇന്നോ ഇന്നലെയോ മുജാഹിദ് ബാലുശ്ശേരിയുടെ. അതായത് ലോകം എങ്ങനെ പോയാലും ലോകം എന്ത് ചെയ്താലും ഞങ്ങൾ അതൊന്നും പരിഗണിക്കുന്നില്ല, ഞങ്ങളെ കിതാബിൽ അതുണ്ട്, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും ജനങ്ങളെയും ലോകത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയെയും ഒന്നും പരിഗണിക്കാതെ അതിനോട് കലഹിക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ആ നിലനിൽക്കുന്ന സമൂഹത്തോട് ഭൗതികമായി സംബന്ധിച്ചതിന് പരിഹാരം തേടുക എന്നതിന് പകരം മതത്തിൽ പറഞ്ഞ ഈ കടുംപിടുത്തത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയും വരാനിരിക്കുന്ന ഒരു രക്ഷകനെ ആലോചിച്ച് അപകടങ്ങളിൽ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ അതിങ്ങനെ ആസ്വദിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് ഇത് വിശ്വാസികളെ കൊണ്ടെത്തിക്കും. അതാണ് ഈ മഹ്ദി വിശ്വാസം കൊണ്ടുള്ള ഒരു പ്രശ്നം, അതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പൊ സുന്നി മഹ്ദി ആയാലും കൊള്ളാം, ഷിയാ മഹ്ദി ആയാലും കൊള്ളാം, കേവലം ബാലരമ ബാലമംഗളം അമർ ചിത്രകഥയിലെ കഥകൾ ആയിട്ട് മാത്രം മനസ്സിലാക്കാം. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കണമെങ്കിൽ അവിടെ മഹ്ദീനെ കാത്തു നിൽക്കാതെ അതിന് പരിഹാരം തേടാൻ ക്രിയാത്മകമായി ഇടപെടാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.